വീഡിയോയുടെ സ്വതം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പെരിന്തൽ മണിൽ നിന്നുള്ള യൂസർകാർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കുക ഇഷ്ടപ്പെട്ട ഡിസ്ലി ക്കുക ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ താല്പര്യമുണ്ടെങ്കിൽ എന്റെ മെയിൽ ഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെട്ട് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോ കിട്ടുക നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഒൻപത് രജിസ്ട്രേഷൻ മാർദീസൊ സുഖി സ്വിഫ്റ്റാണ് വി എക്സി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് പെട്രോൾ എഞ്ചിനാണ് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തി രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷനാണ് ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്ന് തന്നെ സംഭവിച്ചിട്ടില്ല ഈ ഒരു വണ്ടിക്ക് സർവീസ് സിസ്റ്റർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് ഫോട്ടോ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ടയേഴ്സും പുതിയ ആണ് വരുന്നത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി ഒൻപത് രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് എകോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി ഒൻപത് രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടിയെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി പോകും രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഹ്യുണ്ടായ് ഇയോൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ഇറ പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചുകൊടുത്ത് എഴുപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് സിസ്റ്ററോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് ഒക്കെ അവൈലബിൾ ആണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡയസ്സും അറുപത് ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഇയോണി ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനേകോപക്ഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലെടുക്കും മാരിദീസ് സുസുക്കി സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി വി എക്സി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് പെട്രോൾ വേരിയൻ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ് സി സി ആണ് വരുന്നത് സെക്കൻഡ് ഔണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എൺപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നു തന്നെ സംഭവിച്ചിട്ടില്ല ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററിയൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് ഫോർഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ സെൻ്ററോക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വെക്കുന്നാൽ നാല് ടയേഴ്സും പുതിയ ടയേഴ്സ് ആണ് വരുന്നത് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറും മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ സ്വിഫ്റ്റിന് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിനെ ചോദിക്കുന്നത് അതിനേകോഷവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനാല് രജിസ്ട്രേഷൻ വണ്ടിയാണ് എന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം മാരിദീസ് ഓസ് വേഗനർ രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടിയാണിത് എൽ എക്സി ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് എഴുപത്തി രണ്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് സിസ്റ്റർ അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ടു ഡോർ പവർ ഇൻഡോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ടയർ പവർട്ടി വന്നാൽ ഫ്രണ്ട് ടയർ ഏകദേശം ഒരു അറുപത് ശതമാനത്തിനടുത്ത ടയേഴ്സും ബാക്ക് ടയർ ആവറേജ് കണ്ടീഷനും ഉള്ളത് ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വേഗണറെ ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അത് നെഗോഷ്യോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ വണ്ടി വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഹ്യുണ്ട ഇയോൺ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി ഇറ പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ആയിരം സി സി ആണ് വണ്ടി വരുന്നത് പെട്രോൾ വീരേൻ്റെ ആണ് സിംഗിൾ ഓണഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് പറയുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻ്റോ ആക്സൻ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് സിസ്റ്ററൊക്കെ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതൊരു ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് എ സി പവർ സ്റ്ററിംഗ് ടു ഡോർ പവറിൻ്റോ മ്യൂസിക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്തേക്ക് വന്നാൽ നാല് ഡേസും എൺപത് ശതമാനത്തോളം ഉണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ ഈ ഓണി ചോദിക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിനേക്കോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷൻ വണ്ടി ഉടനെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് സിംഗിൾ ആണ് വരുന്നത് ഇറ പ്ലസ് ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ഒരു വണ്ടി എടുക്കാൻ ഈ ഒരു വഴി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി പോകും അടുത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐട്ടൺ ആണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയാണിത് മാഗ്ന ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് അറുപത്തി എട്ടായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ് ഇതിന് ഫുൾ കവർ ഇൻഷുറൻസും വണ്ടിക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് എ സി പവർ സ്റ്റയറിംഗ് ഫോഡർ പവറിൻ്റോ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം അതുപോലെ തന്നെ റിവേഴ്സ് സെൻസർ റിമോട്ട് സെൻട്രൽ സെൻട്രലൊക്കെ സിസ്റ്റം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റിബ് മിറേഴ്സ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗത്ത് വെന്നാൽ നാല് ടയേഴ്സും എഴുപത് ശതമാനത്തിന് മുകളിൽ ടയേഴ്സും ഉണ്ട് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ ഗ്രാൻഡായിട്ട് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിന് ഏകോപിച്ചവും പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് രജിസ്ട്രേഷൻ വണ്ടിയോട് തന്നെ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടി പോകാം ടൊയാറ്റോ ഇന്നോവ പരിചയപ്പെടം രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണിത് ഒറിജിനൽ കേരള രജിസ്റ്റേഡ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത് വണ്ടിയുടെ ഇൻറ്റീരിയറും ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മറ്റ് കംപ്ലയിൻ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെൻ്റൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിന് ഫീച്ചേഴ്സ് തന്നെ പറയുന്നത് എ സി പവർ സ്റ്റിയറിംഗ് പവർ പവറിൻ്റെ ഇൻബിൾഡ് സ്റ്റീരിയോ റിവേഴ്സ് സെൻസർ റിയർ വൈപ്പർ റിമോട്ട് സെൻട്രലോക്ക് സിസ്റ്റം ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ടയർ ഭാഗത്ത് വന്നാൽ നാല് ഡയേഴ്സും ഏഴുവേശ് ആണത്തോളം ടയേഴ്സുമുണ്ട് ഈ ഒരു രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് അതിന് എകോഷോ പ്രൈസും കൂടിയാണ് രണ്ടായിരത്തി പത്ത് രജിസ്ട്രേഷൻ വണ്ടിയോണ്ട് തന്നെ വണ്ടിക്ക് ലോൺ കിട്ടത്തില്ല അപ്പോൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇഷ്ടപ്പെടുന്ന തീർച്ചയായും നമ്മുടെ ചാനൽ ഇതിലും സബ്സ്ക്രൈബ് എത്തര തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലൂടെ സെയിലി ആൻഡ് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐഡിക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്ന അപ്പോൾ കൂടുതലും പറയുന്നില്ല ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ സൈനിങ് പറ്റുമെന്ന് ബേബി